ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഫർസൂസ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ ദോശ പത്തിരി ഒന്നുമല്ല യൂസ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ മെത്തേഡിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് അറിയാത്തവർക്കൊക്കെ ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫർസൂസ് റെസിപ്പീസ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് വേണം പ്രസ് ചെയ്യാൻ. എന്നാലും ഞാൻ വീണ്ടും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ ലഭിക്കും, വീഡിയോസൊന്നും മിസ്സാവില്ല. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം. എണ്ണ ചൂടാക്കിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കുള്ള കിസ്മിസും കാഷ്യൂ ഒക്കെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം. കസ്കസും വറുത്തെടുക്കേണ്ടതുണ്ട്. കസ്കസ് വറുത്തെടുത്തത് എൻ്റെ കയ്യിലിവിടെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ഈ ഒരു സമയത്ത് വറുത്തെടുത്തിട്ടില്ല. ഈ കാഷ്യൂവും കിസ്മിസും ഒക്കെ വറുത്തെടുത്തിട്ടുള്ള ഈ ഓയിലിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള 4 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ 4 പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള സോൾട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ചിക്കൻ മസാല ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എരിവൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ പിച്ചെടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 150 ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തത്. പിന്നെ ചിക്കന് പകരം ബീഫ് ചട്ടിപ്പത്തിരിയൊക്കെ നല്ല സൂപ്പറാണ്. പിന്നെ അതുപോലെ തന്നെ ചെമ്മീൻ വെച്ചിട്ടൊക്കെ ഇത് ചെയ്യാം, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉള്ളി വാറ്റുന്ന സമയത്ത് ഓവർ വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ ഉള്ളിയുടെ ഒരു പച്ച രുചി ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ഓവർ വഴന്ന് ഉടഞ്ഞു പോയാൽ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ പൊറോട്ട വെച്ചിട്ടാണ് ഈ ഒരു ചട്ടിപ്പത്തിരി റെഡിയാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്തിരി പരത്തുന്ന പണിയൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് കോഴിമുട്ടയാണ്. പിന്നെ നമ്മളെടുക്കുന്ന ഇത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ഇതിലേക്ക് നമ്മളെടുക്കുന്ന കോഴിമുട്ടേൻ്റെയും പിന്നെ നമ്മളെടുക്കുന്ന ഈ മസാലേൻ്റെയും പൊറോട്ടൻ്റെയും ഒക്കെ അളവ്. ഞാനിപ്പോൾ ഈ ഒരു ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യുന്നത് കുറച്ച് വലിയൊരു പാത്രത്തിലാണ്. അതുകൊണ്ട് തന്നെ 10 കോഴിമുട്ട യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ചെറിയൊരു പാത്രമാണെങ്കിൽ 5 കോഴിമുട്ട കൊണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ചട്ടിപ്പത്തിരി റെഡിയാക്കി എടുക്കാം. ഈ മുട്ടയുടെ മിക്സിലേക്ക് 1 പച്ചമുളകും ആവശ്യത്തിനുള്ള സോൾട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോൾട്ട് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിത് ചെയ്യുന്നത് പൊറോട്ട വെച്ചിട്ടാണ്. അപ്പോൾ പൊറോട്ടയിൽ ഉപ്പുണ്ടാവും. നമ്മളിതിൻ്റെ ഇടയിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്ന മസാലയിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ഈ കോഴിമുട്ടൻ്റെ ഈ ഒരു മിക്സിൽ ചേർക്കുന്ന ഉപ്പ് കൂടിപ്പോരുത്. പിന്നെ ഇതിലിപ്പോൾ ചേർത്തിട്ടുള്ള ഈ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ മറ്റൊരു പാത്രത്തിൽ 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. പൊറോട്ട ഫസ്റ്റ് ഇതിലൊന്ന് മുക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് പിന്നെയാണ് ഈ എഗ് മിക്സിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യുന്നതിനായിട്ട് തന്നെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാക്കി വെച്ചാണ്. ഇനി സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ RKGയോ പശുവിൻ നെയ്യോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാന്ന് വെച്ചാൽ അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഗ്യാസിലേക്ക് വെച്ചിട്ടില്ല, നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഫ്ലെയിം ഓൺ ആക്കുന്നത്. ആദ്യം ഒരു പൊറോട്ട എടുക്കുക, എന്നിട്ട് ഈ പാലിൻ്റെ മിക്സിലൊന്ന് മുക്കിയിട്ട് ശേഷം ഈ എഗ് മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനെപ്പോഴും ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലെയർ, അതായത് മസാല വെക്കുന്നതിന് മുമ്പുള്ള ലെയർ,
കുറച്ച് കട്ടിയിലാണ് വെച്ച് കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെയറിന് വേണ്ടിയിട്ട് മൂന്ന് പൊറോട്ട യൂസ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും എത്തുന്ന ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുറച്ച് കട്ടിയിലാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ ഇനി ഇതിലും ചെറിയ പാത്രത്തിലാണ് വെച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്നര പൊറോട്ട മതിയാവും. അതായത് നമ്മളിത് മുറിച്ച് കഴിക്കാൻ വേണ്ടി കയ്യിലെടുക്കുന്ന സമയത്ത് നല്ലൊരു കട്ടി കിട്ടും, അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പോൾ അതിങ്ങനെ പൊളിഞ്ഞ് മസാല താഴോട്ട് വീഴുന്ന ആ ഒരു പ്രശ്നം വരില്ല. ഇത് കഷ്ണാക്കിയതിന് ശേഷം എടുത്തു കഴിക്കാനുള്ള ഒരു ഈസിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മസാല വെച്ച് കൊടുക്കുക. കൈ വെച്ച് തന്നെ വെച്ച് കൊടുക്കുന്ന നല്ലതെന്നാൽ എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും. പിന്നെ ചട്ടിപ്പത്തിരിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം മസാല വെച്ചാലേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ച് മസാല ആണെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ നല്ല ടേസ്റ്റിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ മസാല കുറച്ച് കൂടുതൽ ഉണ്ടായിരിക്കണം. ശേഷം ഇതിന് മുകളിലേക്ക് കാഷ്യു, കിസ്മിസ്, കസ്കസ് ഒക്കെ വിതറി കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ചട്ടിപ്പത്തിരിക്ക് നല്ലൊരു സോഫ്റ്റായിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത ലെയർ വെച്ച് കൊടുക്കുന്നത് ബ്രെഡാണ്. പക്ഷേ നിങ്ങൾ കരുതുന്നുണ്ടാവും ചട്ടിപ്പത്തിരിയിൽ എന്താ ഇങ്ങനെ ബ്രെഡ് വെക്കുന്നതെന്ന്. പക്ഷേ ഇത് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ബ്രെഡ് ഉണ്ടെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കഴിക്കുന്ന സമയത്ത്. ഈ ഒരു ലെയർ മാത്രമേ വെക്കുന്നുള്ളൂ, കൂടുതൽ വെക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പൊറോട്ട വെച്ച പോലെ ബ്രെഡ് ഈ പാലിൻ്റെയും എഗ്ഗിൻ്റെയും മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിന് മുകളിൽ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും മസാല പരത്തി വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ കാഷ്യൂ, കിസ്മിസ്, കസ്കസ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ചട്ടിപ്പത്തിരിയിലേക്ക് 7 പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ 7 പൊറോട്ട തീരുന്ന വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ശേഷം ഏറ്റവും മുകളിൽ നമുക്ക് ബാക്കി വന്നിട്ടുള്ള മസാലക്കൂട്ട് വിതറി കൊടുക്കുക. അതിന് മുകളിൽ ബാക്കി വന്നിട്ടുള്ള കസ്കസ്, കിസ്മിസ്, കാഷ്യൂ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അവസാനമായിട്ടും കുറച്ച് ഈ എഗ് മിക്സ് ആവശ്യമുണ്ട്. അത് ഈ സൈഡിലൂടെ ഇങ്ങനെ ചുറ്റിച്ച് പാർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചട്ടിപ്പത്തിരിക്ക് മൊത്തത്തിൽ ഒന്ന് സൈഡൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരിയുടെ സെറ്റിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് അടിയിലൊരു പഴയ ഒരു ഫ്രൈ പാനോ ഒരു തട്ടോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കേണ്ടതുണ്ട്, അടി പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മിനിറ്റാണ് ഇത് കുക്കാവാനായിട്ട് ആവശ്യമുള്ളത്. അത് ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചും നമ്മളെടുത്തിട്ടുള്ള പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചും ഒക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കുകയാണ്. അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. കുത്തി നോക്കുന്ന സമയത്ത് അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് കുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കളർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു തട്ട് വെച്ചിട്ട് ആ തട്ടിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് പിന്നെ ഈ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പിന്നെ ആ മുകൾ ഭാഗം ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ വെച്ചിട്ടുള്ള ചട്ടിപ്പത്തിരി അടിപൊളിയായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൊറോട്ട വെച്ചിട്ട് ഈ ഒരു ചിക്കൻ ചട്ടിപ്പത്തിരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഫർസൂസ് റെസിപ്പീസിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.